ഇടമുളക്കൽ ഐസ് പ്ലാന്റിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. മരിച്ചവർക്കുള്ള ആദരാഞ്ജലികൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ പരിക്കേറ്റവരോടുള്ള ദുഃഖം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു വളരെ വിഷമകരമായ ഒരു അപകട കാഴ്ചകളാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നത്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഏതാണ്ട് 3 വർഷത്തിലധികമായി നമ്മുടെ ആയൂർ അഞ്ചൽ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്തും റോഡ് വികസനത്തിന്റെ ഭാഗമായി മതില് നിർമ്മാണം നടത്തുകയാണ്. ആ മതില് നിർമ്മാണത്തിന്റെ ഒരു അപാകത ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാരണം നിലവിലുള്ള അതേ റോഡ് വീതി നിലനിർത്തിക്കൊണ്ടാണ്, വീതി അല്പം പോലും വർദ്ധിപ്പിക്കാതെ അല്ലെങ്കിൽ വളവ് നിവർത്താതെയാണ് ഇവിടെ മതില് നിർമ്മിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഒരു മതില് നിർമ്മിക്കുന്ന സമയത്ത് ഈ റോഡ് വികസനത്തിന് അനുയോജ്യമായ രീതിയിൽ വളവ് നിവർത്തിക്കൊണ്ട് വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് മതിൽ നിർമ്മാണം നടത്തേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പറയാതിരിക്കുക ഈ അവസരത്തിൽ സാധ്യമല്ല. അപ്പോൾ നമുക്കിവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും, പഴയ റോഡിന്റെ വീതി എത്ര നിലവിലുണ്ടോ ആ വീതി മാത്രമാണ് നിലനിർത്തുന്നത്. ഗവൺമെന്റ് ഫണ്ട് ചെലവഴിച്ച് ഇത്രയും വലിയൊരു മതില് കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ആ വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് വളവ് നിർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അപകടമുണ്ടായ സാഹചര്യത്തിലെങ്കിലും ഇതൊന്ന് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കണം. ഇവിടെ വളവ് നിവർത്തി വീതി കൂട്ടിക്കൊണ്ട് ഈ മതിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിലെ ഈ വൈകൽ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്താകെ ഒരു യാത്രാ സൗകര്യം ഇല്ലാത്ത തരത്തിലേക്ക് ഈ പ്രദേശം അലങ്കോലമായി കിടക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ ഫയർഫോഴ്സ് സംവിധാനത്തെ സംബന്ധിച്ചാണ്. നമുക്ക് അപ്പോൾ പുനലൂരും കൊട്ടാരക്കരയുമാണ് അടുത്ത്, കടക്കിലുമൊക്കെയാണ് ഫയർഫോഴ്സ് സംവിധാനമുള്ളത്. അഞ്ചൽ മേഖല ഏതാണ്ട് 7 വട്ട പഞ്ചായത്തുകൾ ചുറ്റിപ്പെട്ട് കിടക്കുന്ന, അഞ്ചലും പേരൂരും ഇടമുളയ്ക്കലും അതുപോലെ തന്നെ ഇറ്റുവ പഞ്ചായത്ത് അടക്കമുള്ള വലിയൊരു മേഖലയാണ് അഞ്ചലിൽ. തീർച്ചയായിട്ടും ഒരു ഫയർഫോഴ്സ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ അനിവാര്യമാണ്. കാര്യം ഇപ്പോൾ അഞ്ചൽ മാർക്കറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വളരെ ദൂരത്തു നിന്ന് വേണം രക്ഷാപ്രവർത്തനത്തിന് എത്താൻ വേണ്ടി. ഇത്രയും വലിയൊരു ചുറ്റളവ് പ്രദേശം ജനവാസ മേഖലയിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നതിനെക്കുറിച്ചും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അപകടം വന്നപ്പോൾ ഇത് പറയുക എന്നുള്ളതല്ല, നമുക്ക് ഇത്തരം അവസരങ്ങളിലാണ് നമ്മളിതൊക്കെ ചിന്തിച്ച് പോകുന്നത്. സാധാരണ ജനങ്ങൾക്കുണ്ടാവാവുന്ന ഒരു ആശങ്കയും ചിന്തയുമാണ് ഞാൻ പങ്കുവച്ചത്. ഈ റോഡ് നിർമ്മാണത്തിൽ അപാകത പരിഹരിച്ച് കൃത്യമായി വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് വളവ് നിവർത്തിക്കൊണ്ട് റോഡ് നിർമ്മാണം നടത്തണമെന്നും അഞ്ചലൊരു ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നും ഈ അവസരത്തിൽ വിനീതമായി അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്.